നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാശി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് വിഷ്ണുരാഘവാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് കോൾ മെയ്റ്റ്സ് എന്ന് പറയുന്നത് കോൾമേറ്റ്സ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് മലയാളികളായിട്ടുള്ള കുറേ അധികം ആളുകൾ നിങ്ങളെ കേൾക്കാൻ വേണ്ടി ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതാണ് ആ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മൂഡ് ഓഫൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് അത് തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് കോൾമേറ്റ്സ് ചെയ്യുന്നത് കോൾമേറ്റ്സിനകത്ത് കുറച്ച് ഫ്രീ മിനിറ്റ്സുകൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന എൻ്റെ വിശ്വാസം അപ്പോൾ കോൾമേറ്റ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ഒന്ന് കയറിയിട്ട് ട്രൈ ചെയ്യാം വാശി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കൈകാര്യം ചെയ്യുന്നത് സിനിമയിൽ ഉടനീളം കാണിച്ചിരിക്കുന്നത് കോടതിയാണ് കോടതിയും അതുപോലെ തന്നെ വക്കീലമാരുടെ ജീവിതവുമാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത് കോടതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ജനഗണമന എന്ന് പറയുന്ന സിനിമയായിരിക്കും ആദ്യം കടന്നു വരുന്നത് അതേ രീതിയിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആയിരുന്നില്ല ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കേസിൻ്റെ അവതരണമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് അപ്പം റിയലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോ പേസിലാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് നായകൻ ഒരു സൂപ്പർ ഹീറോയോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള വില്ലന്മാർ ഒരു ടിപ്പിക്കൽ വില്ലന്മാരോ ഒന്നും തന്നെയല്ല നമുക്ക് വളരെ എൻഗേജിംഗ് ആയിട്ട് അല്ലെങ്കിൽ എൻറ്റർടൈനിങ് ആയിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം വസ്തുതാപരമായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ലോ പേസിലാണ് സിനിമ കഥ പറഞ്ഞു പോയിട്ടുള്ളത് എൻ്റർടൈൻമെന്റ് വാല്യൂ ഈ ഒരു സിനിമയ്ക്കകത്ത് വളരെ കുറവാണ് കോടതി മുറിയും അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത് കേസിൻ്റെ വിസ്താരം ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെതായിട്ടുള്ള ഒരു മടുപ്പ് നമുക്ക് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും അതേസമയം തന്നെ ഈ ഒരു സിനിമയുടെ കഥയോ അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ മേക്കിങ്ങിനെയോ ഒരു കാരണവശാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഈ ഒരു സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു എൻറ്റർടൈൻമെന്റ് വാല്യൂ ആണ് സിനിമയിൽ ടൊവിനോ തോമസിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ കീർത്തി സുരേഷിൻ്റെയും ഒക്കെ പെർഫോമൻസ് വളരെ മികച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമ എല്ലാവരുടെയും ഇമോഷനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് പ്രതിയുടെ ഇമോഷനെക്കുറിച്ചും അതേപോലെ തന്നെ ഇരയുടെ ഇമോഷനെക്കുറിച്ചും ഒരേ രീതിയിൽ സംസാരിക്കുന്ന ഒരു സിനിമയാണ് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു രണ്ടുപേരുടെയും ഭാഗം കേൾക്കാൻ അല്ലെങ്കിൽ രണ്ടുപേരെയും തുറന്നു കാണിക്കാൻ ഈ ഒരു സിനിമ ശ്രമിച്ചിട്ടുണ്ട് അതിനിടെ കൂടെ ചെറിയ രീതിയിലുള്ള ഒരു പ്രണയവും എന്താ പറയുക നമ്മൾ ടൊവിനോ തോമസ് ഇവരുടെ കീർത്തി സുരേഷിന്റെ ഒരു ഒക്കെ കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ടിക്കറ്റ് എടുക്കാൻ പോകുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് എന്റർടൈൻമെന്റ് വാല്യൂ ഈ ഒരു സിനിമയ്ക്കകത്ത് വളരെ കുറവാണ് കോടതി മുറിയും അതേപോലെ തന്നെ വക്കീലമാരുടെ ജീവിതവും അതേപോലെ തന്നെ ഒരു കേസ് വിസ്താരമൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് അത് റിയലിസ്റ്റിക് ആയിട്ട് വളരെ സ്ലോ പേസിലാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ലാഗ് അടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് എന്നെ തോന്നും ആ കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു വിഷയം തന്നെയാണ് സിനിമ കൈകാര്യം ചെയ്തതെന്നുള്ളത് എനിക്ക് തോന്നുന്നു തിയേറ്ററിലെ കാര്യമായിട്ട് ഈ ഒരു സിനിമ ഓടാനുള്ള സാധ്യതയില്ല കാരണം എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന നല്ല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയാണ് എന്തായാലും അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് ഒരിക്കലും ഈ ഒരു സിനിമ നിരാശ നൽകില്ല ബാക്കി ഒരു യൂത്ത് ഓഡിയൻസിനൊക്കെ വന്നിട്ട് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് എന്തായത് കോടതിയും കുറച്ച് വക്കീലന്മാരുടെ കഥയും കുറച്ച് പ്രൊഫഷണൽ ലീഗോസും ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എന്തിനു നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒരു ചോദ്യം ചിലപ്പം വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുന്ന എൻ്റർടൈൻമെന്റ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് തോന്നിയേക്കാം എങ്കിലും ഈ ഒരു സിനിമ നല്ലൊരു സിനിമയാണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു കാരണം നല്ലൊരു വിഷയമാണ് സിനിമയ്ക്കകത്ത് കൈകാര്യം ചെയ്യുന്നത് അത് നല്ല ഡീസൻ്റ് ആയിട്ട് പറയാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ത്രീ ഔട്ട് ഓഫ് ഫൈവ് ആണ് സിനിമ തിയേറ്ററിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ കോൾമേറ്റ്സ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും കയറി ഡൗൺലോഡ് ചെയ്യുക ഓക്കെ